നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തായാലും എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്നതല്ലേ യാത്ര പറയാൻ വേണ്ടി. ഇതല്ല ആദ്യം യാത്ര പറഞ്ഞു. ഒന്ന് പോവാമേ മോളെ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനിയിപ്പോ നിശ്ചയത്തിന്റെ കാര്യങ്ങൾ നോക്കാം നമുക്ക്. അതെ, അതങ്ങനെ വൈകിക്കാനൊന്നും പറ്റില്ല. പെട്ടെന്ന് തന്നെ അവണേന്ന നിത്യയുടെ അച്ഛനോട് എനിക്ക് പറയാനുള്ളത്. സന്തോഷം. എന്നാ ചേച്ചി ഞങ്ങൾ പോയിട്ട് വരട്ടെ. നിന്നെ കണ്ട അന്ന് മുതൽ അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ നല്ല കാര്യങ്ങളാ. ഇപ്പൊ ഈ സർപ്പക്കളത്തിനും സാക്ഷിയായി. എന്നാ ശരി മോളെ. പുറത്തിരുട്ട് എപ്പോഴും സുരക്ഷിതമല്ല. എന്താ? ഏയ്, ഇറങ്ങട്ടെ എന്ന് പറഞ്ഞതാ. എന്നെ സർ? തേളി വടക്കം പിടിച്ച് അച്ഛൻ്റെ അമ്മയുടെ മുമ്പിലിടണം. എന്നാലേ അവർ വിശ്വസിക്കൂ. നീ നോക്കിക്കോ, ഇന്ന് വാഴ്ത്തിയവളെ അമ്മ തള്ളിപ്പറയുന്നൊരു ദിവസം ഉണ്ടാവും. വൈകാതെ തന്നെ. കടവുള, നീ എന്നെ പാകെ പോകുന്നു ആർക്ക് തെരിയും. ധർമ്മമാഷിന്റെ വീട്ടിലോ ആരും ചെന്നിട്ടില്ല, പിന്നെ അത് ആരായിരിക്കും? വീണേ, എടി വീണേ, വീണേ, മോളെ നീ എപ്പോഴാ കിടന്നേ? മുത്തശ്ശിക്ക് മരുന്ന് കൊടുത്ത് ഉടനെ ഞാൻ കിടന്നു. എന്താച്ച? ഇതുവഴി ആരെങ്കിലും പോകുന്ന ശബ്ദം മറ്റോ നീ കേട്ടായിരുന്നോ? ഇല്ല ഹരിയേട്ടാ, ഞാൻ കിടന്നങ്ങനെ ഉറങ്ങിപ്പോയി. എന്താ കാര്യം? അല്ല, ഞങ്ങള് വരുന്ന വഴിക്ക് നമ്മുടെ തൊട്ടപ്പുറത്തെ പറമ്പിൽ നിന്ന് ഒരു കാർ എടുത്തുകൊണ്ട് ഒരാളങ്ങ് പോയി. അല്ല, പയ്യന്മാർ അവനെ തടഞ്ഞിറുത്തി ആരാ എന്താന്നൊക്കെ ചോദിച്ചു. ആളിത്തിരി ബഹളം വെച്ചാ പോയെന്ന് പറഞ്ഞു. അയ്യോ, അതാരാ നമ്മളെ ചുറ്റുവട്ടത്ത് വന്ന അങ്ങനെ ബഹളം വെക്ക? ഞങ്ങള് വന്ന് വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴേക്കും ആളങ്ങ് പോയി കഴിഞ്ഞു. ഈ ചുറ്റുപാടുള്ള ഒന്ന് രണ്ട് വീടുകളൊക്കെ ഞങ്ങൾ തിരക്കി, അവിടെ ഒന്നും ആരും വന്നിട്ടുമില്ല. വല്ല കള്ളമാരും ആയിരിക്കും അച്ഛ. ആർക്കറിയാം, ഇനിയിപ്പോ നാളെ രാവിലെ അതിന്റെ ബാക്കി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാം. ആ, നീ പോയി കിടക്കാൻ നോക്കും മോളെ. ചെല്ലെ. അമ്മാവനും കിടക്കുമല്ലേ? ആ, നീയും പോയി കിടന്നോ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.